ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്ന പ്രിയ ദൈവജനമേ, ഏവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഡിസംബർ മാസം രണ്ടാമത്തെ ആഴ്ച ഞായറാഴ്ച ആരാധനയിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടെ നമുക്ക് ഈ കൂട്ടായ്മയിലേക്ക് പ്രവേശിക്കാം. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേൽ ഇരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. സ്നേഹ സമ്പന്നനായ സ്വർഗീയ പിതാവ്, ഞങ്ങളുടെ നല്ല ദൈവമേ, ഡിസംബർ മാസം രണ്ടാമത്തെ ഞായറാഴ്ചയ്ക്കായി അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും പ്രാർത്ഥിക്കുവാനും ദൈവവചനം കേൾക്കുവാനൊക്കെ ദൈവം നൽകുന്ന ഈ മനോഹരമായ നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ്, ഞങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും ബോധമണ്ഡലത്തെയും ഇന്നത്തെ ഈ കൂട്ടായ്മയ്ക്കായി ഒരുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം, നിറവ്, പ്രവൃത്തി, ക്രിയ ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിർമ്മലമായ ഹൃദയം ഞങ്ങൾ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ ഞങ്ങൾ പുതുക്കി ബലപ്പെടുത്തി കർത്താവിൻ്റെ വരവോളം കാത്ത് പരിപാലിക്കണമേ. അതിനായി ഈ കൂട്ടായ്മ, ഈ ആരാധന അനുഗ്രഹപൂർണ്ണമാക്കി നൽകണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ. 37-ാം സങ്കീർത്തനത്തിൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. സങ്കീർത്തന പുസ്തകം 37-ൻ്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. ദുഷ്പ്രവൃത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതികേട് ചെയ്യുന്നവരോട് അസൂയപ്പെടുകയും അരുത്. അവർ പുല്ലുപോലെ വേഗത്തിൽ ഉണങ്ങി പച്ചച്ചെടി പോലെ വാടിപ്പോകുന്നു. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നിന്റെ വഴി യഹോവയെ ഫരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. അവൻ നിന്റെ നീതിയെ പ്രഭാതം പോലെയും നിന്റെ ന്യായത്തെ മദ്യാഗ്നം പോലെയും പ്രകാശിപ്പിക്കും. യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കാം. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കാം, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകേയുള്ളൂ. ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. കുറഞ്ഞോന്ന് കഴിഞ്ഞിട്ട് ദുഷ്ടൻ ഇല്ല, നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയില്ല. എന്നാൽ സൗമ്യതയുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. ദുഷ്ടൻ നീതിമാന് ദോഷം നിരൂപിക്കുന്നു, അവന്റെ നേരെ അവൻ പല്ലുകടിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും ഇപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ, ആമേൻ. കണ്ണുകളടയ്ക്കാം, നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഡിസംബർ മാസം രണ്ടാമത്തെ ഞായറാഴ്ച കർത്താവ് തൻ്റെ അരികത്തേക്ക് വരുവാൻ നമ്മെ ക്ഷണിക്കുന്നു. നാം ആയിരിക്കുന്ന അവസ്ഥയിൽ ദൈവത്തിൻ്റെ അടുക്കലോളം വരുവാൻ ദൈവം നമ്മെ ക്ഷണിക്കുകയാണ്. ഭാരത്തോടാണോ, വേദനയോടാണോ, സങ്കടത്തോടെയാണോ, ഏതവസ്ഥയിലായിരിക്കുന്നു, ആ അവസ്ഥയിൽ ദൈവത്തിൻ്റെ അടുക്കലോളം കടന്നു വരുവാൻ ദൈവം നമ്മെ വിളിക്കുകയാണ്. മാറിടാത്ത യേശുനാഥൻ മാറ്റും നീൻ്റെ വേദന, പാപത്താലും രോഗത്താലും കലങ്ങിടേണ്ട, കടന്നു വാ കടന്നു
എല്ലാ കാലത്തും ഞങ്ങളുടെ അഭയസ്ഥാനമായി, ഞങ്ങളുടെ സംഗീതമായി, ഞങ്ങളുടെ കോട്ടയായി, ഞങ്ങളുടെ എല്ലാമെല്ലാമായി ഞങ്ങളുടെ ജീവിതങ്ങളെ കരം പിടിച്ച് വഴിനിർത്തുന്ന സ്വർഗീയ പിതാവ, ഞങ്ങളുടെ നല്ല ദൈവമേ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ ഞായറാഴ്ചയുടെ പ്രഭാതവിളയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അങ്ങേ ആരാധിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഈ ആയുസ്സിൽ ദൈവം നൽകുന്ന എല്ലാവിധമായ മുഖാന്തരങ്ങൾക്കായി സ്വർഗീയമായ ദിവ്യ സാന്നിധ്യത്തിനായി കോടാനുകൂടി സ്തോത്രം സ്തോത്രം കരയേറ്റുന്ന പിതാവേ, പിതാവേ, അങ്ങയുടെ നന്മയല്ലാതെ ഞങ്ങളുടെ ചിത്രം ഒന്നുമില്ല കർത്താവേ. അവിടുത്തെ സ്നേഹമല്ലാതെ ഞങ്ങളുടെ ചിത്രം ഒന്നുമില്ല കർത്താവേ. അവിടെ ദിവ്യമായ സ്നേഹം, കരുണ, കാവൽ കർത്താവേ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും സമൃദ്ധി അനുഭവിക്കുവാൻ സർവശക്തനായ ദൈവം തിരുക്കൃപയാൽ ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിതാവേ. ദൈവമായ കർത്താവേ, ഈ പ്രഭാതവേളയിൽ ഞങ്ങളുടെ സന്നിധിയോളം ഞങ്ങൾ കടന്നു വരുന്നു കർത്താവേ. ആമേൻ. ഒരിക്കലും മാറാത്ത കർത്താവ് ഞങ്ങളെ ക്ഷണിക്കുന്നല്ലോ അപ്പ. ഞങ്ങളുടെ മനസ്സിൻ്റെ വേദനകളെ മാറ്റുവാൻ, ഞങ്ങളുടെ സ്ഥിതികളെ മാറ്റുവാൻ കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ പ്രതിസന്ധികളെ നീക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ക്ഷണിക്കുന്നതോർത്ത് സ്തോത്രം സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാതവേളയിൽ കർത്താവേ. ആമേൻ കർത്താവേ. ഈ പ്രാർത്ഥനയിൽ അപ്പ ദൈവമേ സന്ദേശം കേൾക്കുന്ന എല്ലാങ്ങളുടെ മക്കൾക്കായി സ്തോത്രം സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ നാമത്തിൽ. നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അപ്പ. ആമേൻ. ജീവിതത്തിൽ സമാധാനവും സന്തോഷവും അപ്പ, സ്വർഗീയമായ കൃപകൾ അവിടുന്ന് പ്രദാനം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഭാരങ്ങളും വിഷമതകളും വേദനകളും ഒക്കെ എൻ്റെ ദൈവം നീക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരവരുടെ ജീവിതങ്ങളോട് അവിടുന്ന് കൂടിയിരിക്കണമേ അപ്പ. സമാധാനത്തിൻ്റെ ദൈവമപ്പ എല്ലാ നിലകളും നിന്റെ മക്കളെ അനുഗ്രഹിച്ച് കാത്തു പരിപാലിച്ച് അവിടുന്ന് അങ്ങ് വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ കൃപയല്ലാതെ ഒന്നുമല്ലപ്പ. അവിടുത്തെ ദിവ്യമായ സാന്നിധ്യം എല്ലാ കുടുംബങ്ങളിലും ജീവിതങ്ങളും അങ്ങ് പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയ വിശ്വാസത്തോടെ മനസ്സോടെ അവരുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ആവശ്യങ്ങളോട് കൂടിയിരിക്കണമേ കർത്താവേ. അവർക്ക് വേണ്ടുന്ന നന്മകളും നൽകണമേ കർത്താവേ. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെയും തൻ്റെ മഹത്വത്തിൻ്റെ ധനത്തിനൊത്തവണ്ണം പൂർണ്ണമായി തീർത്തു തരുമെന്നാണല്ലോ ഫിലിപ്പിയ 4:19 ഞങ്ങൾ വായിക്കുന്നത് പിതാവേ. ആ വചനങ്ങളെ ആമേൻ ഞങ്ങളുടെ ജീവിതത്തിൽ അർത്ഥവത്താക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പ. ഞങ്ങളുടെ എല്ലാ വഴികളിലും അവിടുന്ന് കൂടിയിരിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ. സന്തോഷവും സമാധാനവും ദൈവികമായ കൃപകളും ഏറെ ഏറെ അനുഭവിക്കുവാൻ രക്ഷകനായ യേശു ഞങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചല്ലോ, ഇത്രത്തോളം കരുതിയല്ലോ, അന്ത്യത്തോളം വരെ ക്രൂശിൻ്റെ നിഴലിൽ ഞങ്ങളെ വഹിച്ച് ആമേൻ അവിടുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ. ദൈവം ഞങ്ങൾക്ക് തന്നിട്ടുള്ള വസ്തുസമ്പത്ത്, ഭവനം കർത്താവേ, ഞങ്ങളുടെ വാഹന സമ്പത്ത്, ഞങ്ങളുടെ മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി എല്ലാവറ്റെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു കർത്താവേ. അങ്ങല്ലാതെ ഒരു കർത്ത നന്മ ഞങ്ങൾക്കില്ല കർത്താവേ. ആമേൻ. അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മുഖ്യ പങ്കാകുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. അവിടെ ഞങ്ങളെ കൃപയോടെ കരം പിടിച്ച് നടത്തണമേ. അവിടുത്തെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുമാറാകണമേ. ഞങ്ങളുടെ കരം പിടിച്ച് ബലത്തോടെ നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കൃപയെ ബലപ്പെടുത്തിയാട്ടെ. നന്ദി കർത്താവേ. എല്ലാവിധമായ സ്വർഗീയ അനുഗ്രഹങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഒരാഴ്ചക്കാലം വഴി നടത്തിയല്ലോ. വരുന്ന ഒരാഴ്ചക്കാലവും ഞങ്ങളുടെ എല്ലാ ജീവിത ചരികളോട് കൂടിയിരുന്ന ജയോത്സവമായ സമൃദ്ധിയോടെ, സന്തോഷത്തോടെ, സമാധാനത്തോടെ, ദൈവവചനത്തിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ജീവിച്ച് വിജയം കൈവരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ സഹായിക്കുമാറാകണമെന്ന് യേശു രക്ഷിതാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ. തിരുരാജ്യം വരണമേ. തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണമേ. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെയും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ കടത്താതെ സകല ദോഷങ്ങളും വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവിൽ പ്രിയരെ, ഏവർക്കും ഒരിക്കൽ കൂടെ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ പ്രഭാതത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്ന തിരുവചന വേദഭാഗം വിശുദ്ധ യോഹന്നാനെഴുതിയ സുവിശേഷം 8:31-38 വചനങ്ങളെ ആസ്പദമാക്കി വിമോചനം എന്ന ചിന്താവിഷയത്തെയാണ് നാം ഇന്ന് ചിന്തിക്കുവാനായി പോകുന്നത്. ഡെലിവറൻസ് അഥവാ വിമോചനം. എന്താണ് വിമോചനം? വിമോചനം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓടി വരുന്ന ഒരു ചിന്തയുണ്ട്, സ്വാതന്ത്ര്യം. സ്വാതന്ത്ര്യമാണ് വിമോചനം എന്നാണ് നാം കരുതിയിട്ടുള്ള ചിന്തിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തെ നാം പരിശോധിക്കുമ്പോൾ വിമോചനം എന്നതുകൊണ്ട് ഏറെ അർത്ഥമാക്കിയിട്ടുള്ളത് ഈ സ്വാതന്ത്ര്യം എന്നത് തന്നെയാണ്. കാരണം
ഇന്ന് ഒരുപാട് നിയമങ്ങളുടെ നടുവിലാണ് നാം വസിച്ചു കൊണ്ടിരിക്കുന്നത്. ചെയ്യാൻ പാടുള്ളത് ചെയ്യുവാൻ പാടില്ലാത്ത ഒരുപാട് നിയമങ്ങൾ ഉണ്ട്. കുടുംബത്തിനുള്ളിൽ, സഭയിൽ, ദേശത്തിൽ, രാജ്യത്തിൽ വ്യത്യസ്തകരമായ നിയമങ്ങളുണ്ട്. നാം എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് അനുശാസിക്കുന്ന നിയമങ്ങൾ, എന്ത് ചെയ്യരുത് എന്ന് പറയുന്ന നിയമങ്ങളിൽ നിന്നും പലപ്പോഴും മോചിതരാകുവാൻ ശ്രമിക്കുന്നവരാണ് ഇന്നുള്ളവരിൽ ഏറിയ പങ്കും, പ്രത്യേകിച്ച് ഇന്നത്തെ പുത്തൻ തലമുറ. ലഹരി മരുന്ന് ഉപയോഗിക്കുവാൻ പാടില്ല എന്നത് നിയമം, പക്ഷേ അതിൽ ആ നിയമത്തിൽ നിന്നും മോചനം കിട്ടുവാനായി ആഗ്രഹിക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ മദ്യപാനം, അതുപോലെ മറ്റു പല പാപ സ്വഭാവങ്ങൾ, അതുപോലെ സ്കൂളിൽ പോകണമെന്ന് പറയുന്നത്, അതിൽ നിന്നും ഒരു മോചനം. ഇങ്ങനെ പലതരത്തിൽ, അതായത് നമ്മുടെ മനസ്സ് എന്താഗ്രഹിക്കുന്നു അതിനെ നിയമങ്ങളാൽ ബാൻ ചെയ്യപ്പെടുമ്പോൾ അതിൽ നിന്നും വിമോചനം ആഗ്രഹിക്കുന്നവരാണ് ഈ കാലഘട്ടത്തിൽ ഏറിയ പങ്കും എന്ന് പറയുവാനായിട്ട് സാധിക്കും. വാസ്തവത്തിൽ ഇപ്രകാരമുള്ള ജീവിതക്രമങ്ങൾ, അതായത് അങ്ങനെയുള്ള എന്താണോ ബാൻ ചെയ്തിട്ടുള്ളത്, അത് രാജ്യത്തിൻ്റെ നിയമങ്ങളാകാം, വേദപുസ്തകമാകാം. വേദപുസ്തകം ഒരുപാട് കാര്യങ്ങൾ ബാൻ ചെയ്യുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ നമ്മുടെ ജീവിതത്തെ അങ്ങനെ ബാൻ ചെയ്യുന്ന, ചെയ്യാൻ പാടില്ല എന്ന് പറയപ്പെടുന്ന നിയമങ്ങളിൽ നിന്നും നാം മോചനം ആഗ്രഹിച്ച് അങ്ങനെയുള്ള വഴികളിലേക്ക് ചെല്ലുമ്പോൾ അതിനാൽ ഉണ്ടാകുന്ന അനന്തരഫലങ്ങൾ വളരെ വേദനാജനകമായിരിക്കും, വളരെ കഷ്ടത നിറഞ്ഞതായിരിക്കും. രോഗം, സാമ്പത്തിക തകർച്ച, മാനസിക വ്യഥ, സാമ്പത്തിക നഷ്ടം, മനസ്സിൻ്റെ വ്യഥ, കുടുംബസമാധാനം നഷ്ടപ്പെടുക, മറ്റുള്ളവർക്ക് ഒരു പ്രശ്നമായി നാം മാറുക, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് വരുന്നുണ്ട്. ഈ ഇഷ്യൂസ് ഏറെ വരുമ്പോൾ ജീവിതത്തിൽ ഭയം ഉണ്ടാകുന്നുണ്ട്, നിരാശയുണ്ടാകുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, അപ്രകാരമുള്ള ഒരു വിമോചനം ആഗ്രഹിച്ച് അതിൻ്റെ അനന്തരഫലങ്ങൾ, സ്വാതന്ത്ര്യം ആഗ്രഹിച്ച് നമുക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നതിൻ്റെ തിക്തഫലമെന്ന് പറയുന്നത് കുറേയധികം നിരാശകളും കുറേയധികം ഭയവുമായിരിക്കും നാം സമ്പാദിക്കുന്നത്. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള സ്വാതന്ത്ര്യം ആഗ്രഹിച്ച് ദൈവ വഴിയിൽ നിന്നും ദേശത്തിൻ്റെ നിയമങ്ങളിൽ നിന്നുമൊക്കെ വ്യതിചലിച്ച് പോയി അതിൻ്റെ തിക്ത അനുഭവങ്ങൾ, പരിണിത ഫലങ്ങൾ വേദനജനകമായി ജീവിതത്തിൽ ഭവിക്കുമ്പോൾ അത് ഭയവും നിരാശയായി തീരുമ്പോൾ വേദപുസ്തകം പറയുന്നു അതിൽ നിന്നുള്ള ഒരു വിമോചനം നമുക്ക് ആവശ്യമാണ്. ആമീൻ. നമുക്ക് അതിൽ നിന്നുള്ള വിമോചനമാണ് ആവശ്യം. ഇനിയും ലളിതമായി പറഞ്ഞാൽ, നാം ചെയ്യുന്ന പാപത്തിൻ്റെ പരിണിത ഫലത്തിൽ നിന്നുമുള്ള ഒരു വിമോചനമാണ് ഈ കാലഘട്ടത്ത് നമുക്ക് വേണ്ടതെന്നുള്ളതാണ്. വേദപുസ്തകം പറയുന്ന ഏറ്റവും വലിയ ചിന്തയെന്ന് പറയുന്നത് പാപത്തിൻ്റെ ശമ്പളം മരണം എന്നാണ്. പാപത്തിൻ്റെ ശമ്പളം മരണം. അങ്ങനെയെങ്കിൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെ ശമ്പളമായ മരണം നാം അനുഭവിക്കുന്നുണ്ടോ, നേരിടുന്നുണ്ടോ? അപ്പം നിങ്ങൾ പറഞ്ഞേക്കുക, എങ്കിൽ അച്ഛൻ ഞങ്ങളാരും ജീവനോടിരിക്കത്തില്ലല്ലോ. സത്യമാണ്, പക്ഷേ ഉണ്ട്, മരണതുല്യമായ ജീവിതങ്ങളുണ്ട്, മരണതുല്യമായ വേദനകൾ നാം അനുഭവിക്കുന്നുണ്ട്, മരണതുല്യമായ നിരാശ നാം അനുഭവിക്കുന്നുണ്ട്, മരണതുല്യമായ ഭയപ്പാടുകൾ നാം അനുഭവിക്കുന്നുണ്ട്. ശരിയല്ലേ? നാം ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ പാപത്തിൻ്റെ ശമ്പളമായ മരണം തുല്യമായ അനുഭവങ്ങളിലൂടെ അല്ലേ നാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്, ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ഇതാകുന്നു പാപത്താൽ ഉണ്ടാകുന്ന ബന്ധനങ്ങളെന്ന് പറയുന്നത്. പാപത്താൽ ഉണ്ടാകുന്ന ബന്ധനങ്ങളാണ് മരണതുല്യമായ ജീവിതങ്ങൾ, മരണതുല്യമായ വേദനകൾ, മരണതുല്യമായ ഭയപ്പാടുകൾ, മരണതുല്യമായ നിരാശകൾ. ഇത് പാപത്തിൻ്റെ ബന്ധനങ്ങളാണ്. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചത് ഈ പാപബന്ധനത്തിൽ നിന്ന് എന്നെയും നിങ്ങളെയും വീണ്ടെടുക്കുവാൻ വേണ്ടി, വിമോചിക്കുവാൻ വേണ്ടിയാണ് ക്രിസ്തുനാഥനെ ഭൂമിയിൽ അവതരിച്ചത്. ഇന്ന് നാം ധ്യാനിക്കുവാൻ പോകുന്ന ആ രണ്ട് ചിന്തകൾ തന്നെയാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമെന്നും ദൈവത്തിൻ്റെ കൃപാവരമോ. അപ്പോൾ ദൈവത്തിൻ്റെ കൃപാവരമെന്ന് പറയുന്നത് ക്രിസ്തുവിലൂടെ നമുക്ക് ലഭിക്കുന്ന വിമോചനം തന്നെയാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. ക്രിസ്തുവിലൂടെ എനിക്കും നിങ്ങൾക്കും ലഭിക്കുന്ന വിമോചനം.
പ്രധാനമായിട്ടും നാം ഇന്ന് ഫേസ് ചെയ്യുന്ന രണ്ട് ഇഷ്യൂസ് ഉണ്ട്. ഇത് വളരെ സൈക്കോളജിക്കലി ഉള്ള കാര്യങ്ങളാണ്. ഈ രണ്ട് ഇഷ്യൂസ്, അതായത് പാപത്തിൻ്റെ ബന്ധനത്താൽ വരുന്ന രണ്ട് പരിണിത ഫലങ്ങൾ, രണ്ട് ബന്ധനങ്ങൾ, ഇതിൽ നിന്നുമാണ് ഇന്ന് പ്രഭാതത്തിൽ ക്രിസ്തു നമ്മെ മോചിപ്പിക്കുവാനായി ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തേന്ന് പറയുന്നത് ഫ്രീഡം ഫ്രം വറീസ് എന്നുള്ളതാണ്. നിരാശയിൽ നിന്നുള്ള വിമോചനമാണ് ഒന്നാമതായി വേദപുസ്തകം എടുത്തു പറയുന്നത്. ഇത് വളരെ ആന്തരികമാണ്. നിരാശയുള്ള വ്യക്തി ഒരിക്കലും അന്ന് പ്രകടിപ്പിക്കത്തില്ല, അയ്യോ എനിക്ക് ഭയങ്കര നിരാശയാണ്, പക്ഷെ അവനിങ്ങനെ അല്ലെങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ അല്ലെങ്കിൽ ആ കുടുംബം നിരാശയിൽ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും. എപ്പോഴും ഡെസ്പായിരിക്കും മനസ്സിനുള്ളിൽ. ചിലരൊക്കെ ആണെങ്കിൽ വിഷയങ്ങൾ നമ്മൾ തുറന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയത്ത് പോലുമില്ല, ഒന്നുമില്ല എന്ന് പറയും. പക്ഷെ എന്തോ ഭയങ്കരമായി അവരെ ബാധിച്ചിട്ടുണ്ട്, അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ആ നിരാശയ്ക്ക് കാരണമെന്ന്, വറീസിന് കാരണമെന്ന് പറയുന്നത്. വാസ്തവത്തിൽ എൻ്റെ ചോദ്യം, ഇന്ന് നിരാശ മനുഷ്യനെ അടിമപ്പെടുത്തുന്നില്ലേ? നിരാശ മനുഷ്യനെ അടിമപ്പെടുത്തുന്നില്ലേ? നാം എപ്പോഴെങ്കിലും നിരാശയ്ക്ക് അടിമപ്പെട്ടിട്ടുണ്ടോ? ഓ, എൻ്റെ മക്കൾ പഠിച്ചിട്ടൊന്നും ഗുണം പിടിക്കുന്നില്ല, സഹോദരൻ്റെ മക്കളൊക്കെ പഠിച്ച് നല്ല നിലയിലൊക്കെ ആയി, നല്ല ക്ലാസ് മാർക്കൊക്കെയും, നമ്മുടെ മക്കൾക്ക് എത്ര ട്യൂഷൻ കൊടുത്തിട്ടും ഒന്നും, നമ്മുടെ മനസ്സിനത് നിരാശ തന്നെയാണ്, സങ്കടമാണ്. അനുസരണമില്ലാത്ത മക്കൾ, ഒരിക്കലും സ്വഭാവം മാറാത്ത ഭർത്താവ്, ഭാര്യ, എപ്പോഴും കലഹിക്കുന്ന ഭവനം, നിരാശ തന്നെയാണ്. വീട്ടിൽ വന്ന് കയറുവാൻ തോന്നുന്നില്ല. ഇങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഒരുപാടുണ്ട്. എൻ്റെ പഠനത്തിൽ നിരാശ ഇവിടെ നാല് ഘടകങ്ങളുണ്ട്. ഒരു മനുഷ്യനെ ഭരിക്കുന്ന നിരാശയിൽ നാല് ഘടകങ്ങൾ, നാല് വിഭാഗങ്ങളുണ്ട്. 100% നിരാശയിൽ 40% നിരാശയും വരുന്നത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളെ ഓർത്തുള്ള നിരാശയാണ്. ഒരിക്കലും സംഭവിക്കുകയില്ല, പക്ഷെ അതിനെക്കുറിച്ച് നിരാശപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത് ആന്തരികമാണ്, ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളെ ഓർത്ത്. അപ്പോൾ അത് അപ്പോഴാണ് നമ്മൾ പലപ്പോഴും വന്ന് ചോദിക്കുന്നത്, നമ്മളോട് പലരും വന്ന് ചോദിക്കുന്നത്, എന്തിനാ അതിനെക്കുറിച്ച് ചിന്തിക്കുക, അങ്ങനെ ഒന്നും ഇല്ല, ഇല്ല അതിങ്ങനെ സംഭവിക്കും, അതിങ്ങനെ സംഭവിക്കും, ഇങ്ങനെ സംഭവിച്ചാലോ. അതത് ഒരുപാട് എന്തുവാ മുൻകൂട്ടി നാം എന്താ ധാരണ ചെയ്ത് നാം അതിൽ നിരാശ കണ്ടെത്തുകയാണ്. ഇങ്ങനെ പോയാൽ ഇങ്ങനെ സംഭവിക്കുകയില്ല, ഒരിക്കലും അതങ്ങനെ സംഭവിക്കില്ല, പക്ഷേ നാം അങ്ങനെ സംഭവിക്കും. 40% അങ്ങനെയുള്ള നിരാശയാണ് മനുഷ്യനെ ഭരിക്കുന്നത്. 30% നിരാശയും ഒരിക്കലും മാറ്റം വരുത്തുവാൻ കഴിയാത്തതിനെക്കുറിച്ച് നിരാശപ്പെടുന്നവരാണ്. ഒരിക്കലും മാറ്റം വരുത്തുവാൻ കഴിയാത്തതിനെക്കുറിച്ച് നിരാശപ്പെടുന്നവരാണ്. അതായത് 2+2=4 എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ നാം ചിന്തിക്കുന്നത് എനിക്കതിനെ 5 ആക്കണം, എനിക്കതിനെ 3 ആക്കണം. ഈസ് ഇറ്റ് പോസിബിൾ? നോട്ട് പോസിബിൾ. 2+2=4 എന്നുള്ള പ്രകൃതി നിയമത്തെ മാറ്റിമറിക്കുവാൻ, ഗണിതശാസ്ത്രത്തെ മാറ്റിമറിക്കുവാൻ ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത് ഒരിക്കലും മാറ്റം വരുത്തുവാൻ കഴിയാത്തവളെ ഓർത്ത് നാം നിരാശപ്പെടുകയാണ്. അപ്പോൾ എൻ്റെ മകൾ മകൻ ജനിച്ചത് ഒരുപക്ഷെ അതിൻ്റെ സ്കിന്നിൻ്റെ കളർ കറുപ്പായിരിക്കും, നാം അതിനെ വെളുപ്പിക്കണം വെളുപ്പിക്കണം എന്ന് ഓർത്ത് അതിനെക്കുറിച്ചുള്ള വലിയ ഭാരം നമ്മെ ഭരിക്കുകയാണ്. ഈ നിരാശ നമുക്കുള്ള ഇത്തരത്തിലാണ്. 22% എന്ന് പറയുന്നത് നിസ്സാരമായ കാര്യങ്ങൾ നിരാശപ്പെടുന്നവരുണ്ട്. അതും ആന്തരികം നിസ്സാരമായ കാര്യങ്ങൾ നിരാശപ്പെടാറുണ്ട്. ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഭാര്യഭർത്തൃ ബന്ധത്തിലും കുടുംബത്തിലുമൊക്കെ പ്രശ്നങ്ങൾ ഇടപെടുമ്പോൾ സംഗതിയുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഞങ്ങളെ ചോദിക്കുകയാണ്, നിസ്സാരം ഈ ഒരു കാര്യത്തിലാണോ, ഈ ഒരു ചായപ്പൊടിക്ക് വേണ്ടിയാണോ ഇത്രയും ഇഷ്യൂസ് ഈ വീട്ടിലുണ്ടായത്? നിസ്സാരമായ കാര്യങ്ങളിൽ അതെന്തുകൊണ്ട്? നമുക്ക് മെൻ്റൽ ഹെൽത്ത് ഇല്ലാത്തത് കൊണ്ടാണ്, മനസ്സിന് ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ്. പല പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം നേരിടുന്നത്, കുടുംബത്തിൽ നാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മെൻ്റൽ ഹെൽത്ത് ഇല്ലാത്തത് കൊണ്ടാണ്, മനസ്സിന് ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ്. മനസ്സിൻ്റെ ആരോഗ്യം എന്ന് പറയുമ്പോൾ നാം ഒരു സ്ഥലത്തിരിക്കുമ്പോൾ തന്നെ ആ വീട്ടിനുള്ളിൽ ആ മുറിക്കുള്ളിലെ എല്ലാ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അലർട്ട് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം, ഒരു ജാഗ്രത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. എല്ലാറ്റിനും കാര്യഗൗരവത്തെക്കുറിച്ച് ഒന്നിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്തുള്ള ഒരു ലൈഫല്ല,
ഒന്നിൽ മാത്രം, ഒരു വിഷയത്തിൽ മാത്രം. അങ്ങനെ വരുമ്പോഴാണ്, അതായത് നാം അവിടെ പറയാറുണ്ട്, പരിസരം മറന്ന് പ്രവർത്തിക്കുക, പരിസരം മറന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതം. ഇത് പലപ്പോഴും ഒരുപാട് പ്രശ്നങ്ങൾക്കിടയാക്കാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നിസ്സാരമായ കാര്യങ്ങളിൽ നിരാശപ്പെടുന്നത് 22%. 8% നാലാമത്തെ കാര്യമാണ്, 8% മാത്രമാണ് കാരണങ്ങളോട് കൂടിയ നിരാശ നമുക്ക് വരുന്നത്. നോക്കുക, 100% വെറും 8% മാത്രമാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ റീസണബിളായിട്ടുള്ള വറീസ്, അതായത് നിരാശകളെന്ന് പറയുവാൻ കഴിയും. നിരാശകൾ പൊതുവെ പറഞ്ഞാൽ, ഇന്നത്തെ സമയം ഒരു വ്യക്തി നിരാശപ്പെടുന്നു എങ്കിൽ, ഞാൻ നിരാശപ്പെടുന്നു എങ്കിൽ ഇന്നത്തെ സമയം ഞാൻ നഷ്ടപ്പെടുത്തുന്നു എന്നർത്ഥമാണ്. നാളത്തെ അവസരം ഞാൻ പാഴാക്കിക്കളയുന്നു എന്നുള്ളതാണ്. 3, ഇന്നലത്തെ പ്രശ്നത്തിൻ്റെ ആഴം ഞാൻ കൂട്ടുന്നു, വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ, ഞാൻ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇന്ന് നിരാശപ്പെട്ട് വീട്ടിലിരിക്കുന്നു എങ്കിൽ, എൻ്റെ ജോലിസ്ഥലത്തായിരിക്കുന്നു എങ്കിൽ, ഞാൻ ഇപ്പോഴത്തെ എനിക്ക് തന്നിരിക്കുന്ന സമയത്തെ ഞാൻ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. അത് മാത്രമല്ല, അതിലൂടെ നാളത്തെ അവസരവും ഞാൻ പാഴാക്കി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതും മാത്രമല്ല, ഇന്നലത്തെ പ്രശ്നത്തിന് അതിൻ്റെ ആഴം, തീവ്രത ഞാൻ കൂട്ടുകയാണ്, ഞാൻ നിരാശപ്പെടുന്നതിലൂടെ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ പലപ്പോഴും പലതരത്തിൽപ്പെട്ട നിരാശയിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്. ഇതിൻ്റെയൊക്കെ അനന്തരഫലം എന്ന് പറയുന്നത് സമാധാനമില്ല, എപ്പോഴും അസ്വസ്ഥത, മാനസിക പിരിമുറുക്കം, ശരീരം ക്ഷയിക്കുന്നു, മുഖം വാടുന്നു, അതുപോലെ പലതുമായ രോഗങ്ങൾ നമ്മെ ബാധിക്കുന്നു. സമയത്തിന് ഭക്ഷണം കഴിക്കുന്നില്ല, എപ്പോഴും നിരാശ, വ്യായാമം ചെയ്യുന്നില്ല, വെള്ളം കുടിക്കുന്നില്ല, ശരിയായി വസ്ത്രധാരണം ചെയ്യുന്നില്ല, കുഞ്ഞുങ്ങളെ നോക്കുവാൻ കഴിയുന്നില്ല, കുടുംബത്തെ നോക്കുവാൻ കഴിയുന്നില്ല, ഭർത്താവിനെ നോക്കുവാൻ കഴിയുന്നില്ല, എവിടെയോ കാരണം ഹൃദയത്തിൽ എവിടെയോ ഒരു ഭാഗത്ത് നിരാശ കുടികൊണ്ടിരിക്കുകയാണ്. ആമീൻ. വേദപുസ്തകത്തിൽ, അതായത് ബൈബിളിൽ, നിരാശ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ഇപ്രകാരമാണ്, ഡിവൈഡ് ദ മൈൻഡ് എന്നുള്ളതാണ്. ഡിവൈഡ് ദ മൈൻഡ്. അപ്പോൾ നിരാശ എന്ന് പറയുന്നത് ചിന്തകളെ വിഭാഗിക്കുക എന്നുള്ളതാണ്. ശ്രദ്ധിക്കുക, നേരെ കിടക്കുന്ന ഒരു റോഡ്, ശരിയായി സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്ന റോഡിനെ രണ്ടായിട്ട് മുറിക്കുന്നതിന് തുല്യമാണ് എന്താണ് നിരാശ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൻ്റെ ചിന്തകളെ രണ്ടായി കീറി മുറിക്കുകയാണ്, ബ്രേക്ക് ചെയ്യുകയാണ്. ബ്രേക്കാവുകയോ അത് ക്രേക്കാവുകയോ ചെയ്യുന്ന ഒരു അനുഭവത്തെയാണ് നിരാശ എന്നതുകൊണ്ട് ബൈബിൾ അർത്ഥമാക്കുക. എത്ര സത്യം പ്രിയമുള്ളവർ, ഡിവൈഡ് ദ മൈൻഡ്, നമ്മുടെ മൈൻഡിനെ രണ്ടാക്കി തീർക്കുന്നു. നമുക്ക് പിന്നെ ഒരു സ്റ്റഡിനെസ് കിട്ടത്തില്ല, കാരണം ഉള്ളിലൊരു നിരാശ, ഓ ഇത്രയൊക്കെ പഠിച്ചിട്ട് എനിക്ക് ജോബൊന്നും കിട്ടിയില്ലല്ലോ. അത് നമ്മെ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള പാത്തിനെ ബ്രേക്ക് ചെയ്യുകയാണ്. അയ്യോ എൻ്റെ കെണിക്ക് കിട്ടിയ കുടുംബജീവിതം ഇങ്ങനെയുള്ളതാണ്, ഇങ്ങനെയുള്ള പുരുഷന്, ഇങ്ങനെയുള്ള ഭാര്യയെ, ഇങ്ങനെയുള്ള അമ്മായി അച്ഛനെ, അമ്മായി അമ്മയെ, അയ്യോ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കുടുംബത്തെയാണല്ലോ എനിക്ക് നൽകിയത്. ദൈവമേ ഇങ്ങനെയുള്ള അനുസരണം കെട്ട കുഞ്ഞുങ്ങളെയാണല്ലോ എനിക്ക് തന്നത്. ബ്രേക്ക് ചെയ്യാം, ഒരു ശുഭകാര്യത്തിലേക്ക് പോകേണ്ട കാര്യത്തെ ബ്രേക്ക് ചെയ്യാം. സാധാരണയായിട്ട് പഴമക്കാർ പറയാറുണ്ട്, പ്രഭാതത്തിൽ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പിന്നിൽ നിന്ന് വിളിക്കരുതെന്ന് പറയാറുണ്ട്. അതായത് ഒരു കാര്യത്തെ ലക്ഷ്യമാക്കി കുടുംബനാഥനോ കുടുംബനാഥയോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പുറകിൽ നിന്ന് വിളിക്കരുതേ എന്ന് പറയുന്നത് ഡിവൈഡ് ദ മൈൻഡ്. കാരണം പോകുന്ന കാര്യത്തെ ബ്രേക്ക് ചെയ്യുകയാണ്, നല്ലൊരു ലക്ഷ്യത്തിനുവേണ്ടി പെട്ടെന്ന് എന്താണ് അത് ബ്രേക്ക് ചെയ്യുന്നതെന്നുള്ളതാണ്. നാം ഒരുപാട് ഇത് കണ്ടിട്ടെന്ന് പറഞ്ഞിട്ടുള്ളവരുമാണ്. പ്രിയമുള്ളവരെ, നിരാശ നമ്മുടെ ചിന്തകളെ വിഭാഗിച്ച് പോസിറ്റീവ് ചിന്തകളെ നശിപ്പിക്കുന്നു എന്നുള്ളതാണ്. ഇത് വളരെ സൈക്കോളജിക്കലായി സംഭവിക്കുന്നതാണ്. നമ്മുടെ മനസ്സിനുള്ള പോസിറ്റീവ് ചിന്തകളെ ഡിസ്ട്രോയ്, ഡാമേജ് ചെയ്യും. നമ്മുടെ ശരീരത്തിലെ നല്ല വൈറസുകളെ, ഗുഡ് വൈറസസ് ഉണ്ട്, ബാക്ടീരിയ ഒക്കെ, അപ്പോൾ നല്ലതിനെ എന്താണ് നശിപ്പിക്കുന്ന അനുഭവം. നമുക്ക് നല്ല ചിന്തകളുള്ളവരാണ് എല്ലാ മനുഷ്യരിലും. അതിൽ എന്തുവാ വലിപ്പച്ചെറുപ്പം ഉണ്ടാകും, പക്ഷെ എല്ലാവർക്കും നല്ല ചിന്തകളുള്ളവരാണ്. പക്ഷെ ഈ നിരാശ വരുമ്പോൾ ഈ നല്ല ചിന്തകളൊക്കെ നിരാശ നശിപ്പിക്കും എന്നുള്ളതാണ്. മത്തായി സുവിശേഷം 6:25-34 വായിക്കുമ്പോൾ, ആകയാൽ എന്ത് തിന്നും എന്ത് കുടിക്കും എന്നതിനെ ചൊല്ലി നിരാശപ്പെടരുത് എന്ന് എഴുതിയിരിക്കുകയാണ്. ഈ വേദഭാഗം തുടർന്ന് വായിക്കുമ്പോൾ
നിരാശയിൽ നിന്നും കരകയറുവാനായിട്ട് രണ്ട് കാര്യങ്ങളെ യേശു കർത്താവ് നമ്മോട് പറയുകയാണ്. രണ്ട് കാര്യങ്ങളെ നിരാശയിൽ നിന്നും കരകയറുവാൻ. നിങ്ങളുടെ മനസ്സിൽ ഈ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിരാശയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയെങ്കിൽ, നിങ്ങളുടെ ആ ശരിയായ പാത്ത് ഒരു ബ്രേക്ക് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് ഫോളോ ചെയ്യുക, നിങ്ങൾക്കത് ശരിപ്പെടുത്തുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഒന്നാമത്തെ ചിന്ത വേദപുസ്തകം പറയുന്നത് മത്തായി സുവിശേഷം 6:25 മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്നുള്ളതാണ്. ലഘുവായ കാര്യമാണ്, ചുരുക്കത്തിൽ പറയുന്നത് ദൈവത്തെ കണ്ടെത്തുക. ഫൈൻഡ് ഔട്ട് യുവർ ഗാഡ്. ബ്രേക്കായെന്ന് തോന്നിയോ ദൈവത്തെ കണ്ടെത്തുക, അതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. മുറിഞ്ഞ രണ്ട് കമ്പി, ഒരു കമ്പി മുറിഞ്ഞു പോയി, ഒരു പൈപ്പ് മുറിഞ്ഞു പോയി, ഇതിനെ യോജിപ്പിക്കണമെങ്കിൽ വി നീഡ് എ വെൽഡർ. നമുക്കൊരു വെൽഡർ ആവശ്യമാണ് അത് വെൽഡ് ചെയ്ത് വീണ്ടും യോജിപ്പിക്കുവാനായിട്ട്. സോ ദൈവത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. ദൈവത്തെ കണ്ടെത്തുമ്പോൾ നമുക്കുണ്ടാകുന്ന ഫീൽ, നാം ഒറ്റയ്ക്കല്ല എന്നുള്ളൊരു ബോധ്യം നമുക്കുണ്ടാകും. ദൈവത്തെ നാം കണ്ടെത്തിക്കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ല എന്ന ബോധ്യമുണ്ടാകും. നമ്മെ കരുതുവാൻ, സഹായിപ്പാൻ ഒരു ശക്തി ഉണ്ടെന്ന് സൈക്കോളജിക്കലി നമുക്കൊരു സപ്പോർട്ട് നമുക്ക് കിട്ടുമെന്നുള്ളതാണ്. വളരെ ഒരു സപ്പോർട്ട് നമുക്കുണ്ടാകുമെന്നുള്ളതാണ്. സത്യമല്ലേ പ്രിയമുള്ളവരെ? അത് നാം നേടിയെടുക്കണമെന്നുള്ളതാണ്. ആ ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ. ഈവൻ ദോ എൻ്റെ ഭർത്താവും മക്കളൊന്നും എന്നോട് സംസാരിക്കില്ല, ഓൺ ഡസ്റ്റ്ബിനായിരിക്കും, പക്ഷെ ഞാൻ ദൈവത്തോട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ, ദൈവത്തെ കണ്ടെത്തുമ്പോൾ എൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന ഫീല്, ആ മുറിഞ്ഞു പോയ ചിന്തകളെ കണക്ട് ചെയ്ത് ശരിപ്പെടുത്തുകയാണ്. അത് വളരെ ധന്യമായ ഒന്നാണ്. ദൈവത്തെ കണ്ടെത്തുക, അതാണ് കർത്താവ് മുൻപേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിച്ച്. മറ്റൊന്നും വെച്ച് വ്യാകുലപ്പെടരുത്. എന്ത് തിന്നി, എന്ത് കുടിക്കും, ഇതെങ്ങനെ മാറി, മനുഷ്യൻ എന്ത് മാറ്റം വരും, എന്നൊക്കെ ശരിയാവും എന്നൊന്നും ചിന്തിക്കാതെ ദൈവത്തെ കണ്ടെത്തുക. സീ ഫസ്റ്റ് ദ കിങ്ഡം ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക എന്നുള്ളതാണ്. രണ്ടാമതായി വേദപുസ്തകം പറയുന്നത് ഫിലിപ്പിയർ 4:6-7 വാക്യങ്ങൾ വായിക്കുമ്പോൾ, പ്രാർത്ഥനയാലും അപേക്ഷയാലും സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കുക എന്നുള്ളതാണ്. പ്രാർത്ഥനയാലും സ്തോത്രത്തോടും ദൈവത്തെ അറിയിക്കുക, ദൈവത്തെ അറിയിക്കുക. ഒന്നാമത്തേത് ദൈവത്തെ കണ്ടെത്തുക, കണ്ടെത്തിക്കഴിഞ്ഞാൽ ആ ദൈവത്തെ അറിയിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കാര്യങ്ങൾ ദൈവത്തോട് പറയുക. നാം തന്നെ വിചാരപ്പെട്ട് നിരാശയിലിരിക്കാതെ നമ്മുടെ വിഷയങ്ങളെ ദൈവത്തോട് പറയുക എന്നാണ് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തോട് നാം പറയുമ്പോൾ ഒരുപാട് സങ്കടങ്ങളൊക്കെ മാറും. ചിലരൊക്കെ എന്നെ ഫോണിൽ വിളിച്ച് അവിടെ സങ്കടങ്ങൾ പറയാൻ, വിഷമതകൾ പറയുവാണ്. ഒടുവിൽ പറയാം, അച്ഛോ എല്ലാ വിഷയങ്ങളും പറഞ്ഞപ്പോൾ മനസ്സിന് വലിയൊരു ആശ്വാസം, വലിയൊരു ധൈര്യം എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞപ്പോൾ. ഇതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നമ്മുടെ സങ്കടങ്ങളും പരിഭവങ്ങളൊക്കെ കേൾക്കുവാൻ ഒരുക്കമുള്ള ഒരാളാണ് നമ്മുടെ ദൈവം. എന്ത് വേണമെങ്കിലും പറയാം. നമ്മുടെ കർത്താവിൻ്റെ അടുക്കൽ പോയി രാത്രിയുടെ യാമങ്ങൾ, പകൽ ആരുമില്ലാതിരിക്കുമ്പോൾ വീട്ടിൻ്റെ റൂമിനുള്ളിൽ കയറി ദൈവത്തോടെല്ലാം പറയുക, എല്ലാം അങ്ങ് തുറന്ന് പറയുക. നിങ്ങളുടെ മനസ്സിൻ്റെ ഭാരം ഒരുപോലെ റിലാക്സ് ആകും. ആമേൻ. റിലാക്സ് ആകും, കാരണം നിങ്ങളുടെ മനസ്സറിയുന്ന ഒരു ദൈവത്തോട് എല്ലാം പറയും. നിങ്ങൾ കണ്ടെത്തിയ ദൈവത്തോട് എല്ലാം, ഹീസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ചിന്തിക്കുക. ജീസസ് ഈസ് യുവർ ബെസ്റ്റ് ഫ്രണ്ട്. യേശു നിങ്ങളുടെ ശരിയായ സുഹൃത്താണ്. ആ സുഹൃത്തിനോടെല്ലാം പറയുക. ഇതാണ് ബൈബിൾ നൽകുന്ന ഒരേ ഒരു സൊല്യൂഷൻ. നിരാശയിൽ നിന്ന് കരകയറുവാൻ ബൈബിൾ നൽകുന്ന ഒരേ ഒരു പരിഹാരമെന്ന് പറയുന്നത് ദൈവത്തെ കണ്ടെത്തുക, ദൈവത്തോട് പറയുക. നിരാശയെന്ന് പറയുന്നത് പാപത്തിൻ്റെയും അറിവില്ലായ്മയുടെയും വഴിയാണ് എന്ന കാര്യം മറന്നു പോകരുത്. പുത്രനായ ക്രിസ്തു അവയിൽ നിന്ന് നമ്മെ വിമോചിപ്പിക്കും എന്നതിൽ സംശയമില്ല. രണ്ടാമത്തെ ചിന്തയെന്ന് പറയുന്നത്, ഒന്നാമതായി ഞാൻ പറഞ്ഞു ഫ്രീഡം ഫ്രം വറീസ്, നിരാശയിൽ നിന്നുള്ള വിമോചനം. രണ്ടാമത്തേത് ഫ്രീഡം ഫ്രം ഫിയർ എന്നുള്ളതാണ്, ഭയത്തിൽ നിന്നുമുള്ള മോചനം. ഭയത്തിൽ നിന്നുമുള്ള മോചനം. ക്രിസ്തു നമ്മെ ഭയത്തിൽ നിന്നും വിമോചനം ചെയ്യുന്നു എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഇന്ന് പലപ്പോഴും ഭയം ഏറെ ഭരിക്കുന്നുണ്ട്. അതായത് ഒരു പ്രതികൂലം മുന്നിൽ കാണുമ്പോൾ നാം ഏറെ ഭയപ്പെടുന്നു, ഏറെ ഭയപ്പെടുന്നു. ഒരു പ്രതികൂലം നാം മുന്നിൽ കാണുമ്പോൾ
കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് പനിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഉള്ളിൽ ഭയപ്പെട്ടു തുടങ്ങും. ചിലർ പറയാണ്ട് അച്ചു പനിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ഒരാഴ്ച ഹോസ്പിറ്റലാണ്, ഒന്ന് ചുമച്ചു തുടങ്ങിയാൽ ഹോസ്പിറ്റലാണ്. സ്വാഭാവികമായിട്ട് നാം പറയുന്നതാണ്, കാരണം അത് ഫിക്സഡാണ്, നമ്മുടെ മനസ്സിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കാര്യമാണ്. ഇതിങ്ങനെ സംഭവിക്കൂ, ഇത് നമ്മെ ഭയത്തിന് കാരണമാക്കി തീർക്കുന്നു. എൻ്റെ ജോലി നഷ്ടപ്പെട്ടു പോകുമോ? പുതിയ നിയമങ്ങൾ വരുമ്പോൾ, പുതിയ ആളുകൾ വരുമ്പോൾ എൻ്റെ ജോലി നഷ്ടപ്പെടുമോ? എൻ്റെ സമ്പത്ത് തകർന്നു പോകുമോ? ഞാൻ നിക്ഷേപിച്ചിട്ടുള്ള സ്ഥലത്ത് എനിക്ക് ഇനി നഷ്ടം സംഭവിക്കുമോ? ഭയപ്പാടുകൾ. രാവിലെ ബൈക്കും എടുത്തുകൊണ്ട് പോകുന്ന എൻ്റെ ജീവിത പങ്കാളി ഭർത്താവിന് എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിക്കുമോ? അപകടം സംഭവിക്കുമോ? സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും ദോഷം സംഭവിക്കുമോ? ഇങ്ങനെയുള്ള ഭയപ്പാടുകൾ നമുക്കുണ്ടാകുവാൻ സാധ്യതയേറെയുണ്ട്. പ്രിയമുള്ളവരെ, ഒരു പ്രശ്നം, ഒരു ദുരന്തം ഇന്ന് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഉണ്ടെന്ന കാര്യം മറന്നു പോകരുത്. ഒരു പ്രശ്നം, ഒരു ദുരന്തം. ആമീൻ. എങ്ങനെയാണ് ഭയത്തിൽ നിന്നും നമുക്ക് വിമോചനം പ്രാപിക്കുവാൻ കഴിയുന്നത്? വേദപുസ്തകം അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? നിരാശയിൽ നിന്നും വിമോചനം ചെയ്യുവാൻ രണ്ട് വഴികൾ പറഞ്ഞു എന്നതുപോലെ വേദപുസ്തകം ലൂക്കോസ് സുവിശേഷം 12:4-5 വാക്യങ്ങൾ, ആ വാക്യം ഞാനൊന്ന് വായിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 12:4-5. ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവരെ ഭയപ്പെടേണ്ട. ആരെ ഭയപ്പെടണം എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കൊന്നിട്ട് നരകത്തിൽ തള്ളിക്കളയുവാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവൻ, അതെ അവനെ ഭയപ്പെടുവിൻ എന്നത്രേ വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ശ്രദ്ധിക്കുക, ദൈവത്തെ ഭയപ്പെടാത്തതാണ് യഥാർത്ഥ പാപം എന്ന് പറയുവാൻ കഴിയും. എന്താണ്, വാട്ട് ഈസ് ദ റിയൽ സിൻ? ദൈവത്തെ ഭയമില്ലാത്തത്. സത്യമല്ലേ? ഇന്ന് ഈ ലോകത്ത് ഇത്രയധികം പാപങ്ങൾ നടക്കുന്നത്, പാപ സ്വഭാവങ്ങളൊക്കെ നടക്കുന്നത് ദൈവത്തെ ഭയമില്ലാത്തത് കൊണ്ടാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു പറയുന്നുണ്ട്, അതുപോലെ ദൈവത്തിൻ്റെ നാമത്തിലൊക്കെ ജീവിക്കുന്നുണ്ട്, പക്ഷേ ദൈവത്തെ ഭയമില്ല. ദൈവത്തെ ഭയമില്ലാത്തതിനാൽ ഇന്ന് ദൈവമക്കളുടെ ജീവിതത്തിൽ പാപങ്ങൾ ഏറി വരുന്നുണ്ട്. ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്നവരുടെ ജീവിതത്തിൽ പാപങ്ങൾ ഏറി വരുന്നുണ്ട്. കാരണം എന്തുകൊണ്ട്? ദൈവത്തെ ഭയപ്പെടുന്നില്ല. പ്രിയമുള്ളവരെ, ഒരു സത്യം പറയട്ടെ, നാം ദൈവത്തെ ഭയപ്പെട്ട് തുടങ്ങിയാൽ പിന്നെ മറ്റൊന്നിനെയും നമുക്ക് ഭയപ്പെടേണ്ടതായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. നാം ദൈവത്തെ ഭയപ്പെട്ടാൽ പിന്നെ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ടി വരുന്നില്ല എന്നുള്ളതാണ്. നാം ദൈവത്തെ ഭയപ്പെടാത്തപ്പോൾ മറ്റെല്ലാറ്റിനെയും ഭയപ്പെടേണ്ടതായി വരുമെന്നുള്ളതാണ്. ചിലരൊക്കെ നമ്മുടെ ഒരു പ്രതിസന്ധിയുടെ നടുവിലൊക്കെ ചോദിക്കുകയാണ്, നിങ്ങൾക്കിതിനെക്കുറിച്ചൊന്നും ഭയപ്പാടില്ലേ? ഇല്ല, കാരണം ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു, അതുകൊണ്ട് എനിക്ക് മറ്റൊന്നിനെക്കുറിച്ച് ഭയപ്പാടില്ല. ഐ ആം ഹാവിങ് ദ ഫിയർ ഓഫ് ലോർഡ്, എനിക്ക് ദൈവത്തോടുള്ള ഭയം ഉണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, ദൈവത്തെ നാം ഭയപ്പെടുമ്പോൾ രണ്ട് നന്മകൾ നമ്മിൽ സംഭവിക്കുകയാണ്. ദൈവത്തെ ഭയപ്പെടുമ്പോൾ ഒന്ന്, നാം ദൈവത്തിൽ ആയിത്തീരുന്നു എന്നുള്ളതാണ്. ദൈവത്തിലായിത്തീരുന്നു. രണ്ട്, നാം ദൈവത്തെ സ്നേഹിക്കുവാൻ തുടങ്ങുന്നു എന്നുള്ളതാണ്. ദൈവത്തിലായിത്തീരുക, ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങുക എന്നുള്ള രണ്ട് കാര്യങ്ങൾ. ഇത് വളരെ ശ്രേഷ്ഠകരമായ അനുഭവമാണ്. ദൈവത്തിലായിത്തീരും, നാം ഭയപ്പെടുന്നതിലൂടെ എപ്പോഴും ആ ഒരു ടെൻഡൻസി, ദൈവം കാണുന്നു, ദൈവം അറിയുന്നു, ഈ ചിന്ത നാം അറിയാതെ നാം ദൈവത്തിലായിത്തീരുന്ന അനുഭവം. മാത്രമല്ല അതിലൂടെ നാം ദൈവത്തെ സ്നേഹിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ്. 1 യോഹന്നാൻ 4:17 വായിക്കുമ്പോൾ, ന്യായവിധി ദിവസത്തിൽ നമുക്കും ധൈര്യം ഉണ്ടാകുവാൻ തക്കവണ്ണം ഇതിനാൽ സ്നേഹം നമ്മോട് തികഞ്ഞിരിക്കുന്നു, സ്നേഹത്തിൽ ഭയമില്ല എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പ്രിയരെ, ഞാനൊരു രഹസ്യം പറയാം. രഹസ്യം എന്ന് പറയുന്നത്, ദൈവത്തോടുള്ള നമ്മുടെ യഥാർത്ഥ സ്നേഹം നമ്മുടെ ഭയത്തെ അകറ്റുന്നു എന്നുള്ളതാണ്. ആമേൻ. ഒരു കുഞ്ഞിന് അപ്പനോടുള്ള സ്നേഹം ആ കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ഭയപ്പാടിനെ മാറ്റുന്നു എന്നുള്ളതാണ്. കാരണം ആ റിലേഷൻ, ആ ബന്ധം, വൈ ഷുഡ് ഐ ഫിയർ സോ കോൾഡ് വേൾഡ്ലി തിങ്സ്? ഈ ലോകത്തിൽ അങ്ങനെയുള്ള പ്രശ്നം ഞാൻ എന്തിനു ഭയപ്പെടണം? ബിക്കോസ് ഐ ലവ് മൈ ഗാഡ് ഓർ ജീസസ്. ഞാൻ എൻ്റെ യേശുവിനെ സ്നേഹിക്കുന്നു. ഹീസ് വിത്ത് മീ, ഐ ആം വിത്ത് ഹീം. ഞാൻ അവനോടുകൂടെ, ഞാൻ ഡസ് നോട്ട് നീഡ് ടു വറി. ഞാൻ അവിടെ വറി ചെയ്യേണ്ട കാര്യമേ വരുന്നില്ല. നീ നോട്ട് വറി.
ഞാനവിടെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ എന്തിനു ഭയപ്പെടണം? ഐ ഷുഡ് ആർ വറി ഓർ ഫിയർ? എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ആ ഒരു അനുഭവമാണ് ഇന്ന് നമുക്ക് വേണ്ടത്. ദൈവത്തോടുള്ള നമ്മുടെ യഥാർത്ഥ സ്നേഹം നമ്മുടെ ഭയത്തെ അകറ്റുവാൻ കാരണമാക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തെ ഭയപ്പെടാത്തതും ദൈവത്തെ സ്നേഹിക്കാത്തതുമാണ് നമ്മുടെ പാപത്തിനുള്ള കാരണമെന്ന്. അത് പാപത്തെ കുറിക്കുകയാണ്. ദൈവത്തെ സ്നേഹിക്കാത്തതും ദൈവത്തെ ഭയപ്പെടാത്തതും. ഇന്ന് ലോകത്തിൽ ഞാനത് കുറച്ച് തുറന്ന് പറയുകയാണ്, ഇന്ന് വിശുദ്ധ വേദ പുസ്തകം കയ്യിൽ വച്ചിരിക്കുന്ന ഇതിൽ ഭൂരിഭാഗം പേരും, ഭൂരിഭാഗമെന്ന് ഞാൻ പറയുക, ദൈവത്തെ ഭയപ്പെടാത്തവരാണ്. ആമേൻ. ദൈവത്തെ ഭയപ്പെടാത്ത, എന്തുകൊണ്ട് അനീതി പെരുകുന്നു? എന്തുകൊണ്ട് അക്രമങ്ങൾ പെരുകുന്നു? ഇഷ്യൂസ് എന്ത് ഒരുപാട് വളരുന്നു? ദൈവത്തെ ഭയമില്ല, ആരും ദൈവത്തിന് കീഴ്പ്പെടുന്നില്ല എന്നുള്ളതാണ്. ഭയമുള്ളിടത്ത് അനുസരണം ഉണ്ടാകും, അനുസരണമുള്ളിടത്ത് വിനയമുണ്ടാകും, വിനയമുള്ളിടത്ത് വിശുദ്ധി ഉണ്ടാകും. ഇതെല്ലാം വിശ്വാസത്തിൽ അടങ്ങിയിരിക്കുന്ന ഘടകങ്ങളാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ദൈവത്തെ സ്നേഹിക്കുവാൻ തുടങ്ങാമോ? ദൈവത്തെ ഭയപ്പെടുവാൻ തുടങ്ങാമോ? അത് നമ്മുടെ ജീവിതത്തിൻ്റെ എന്താണ് ഭയത്തെ മാറ്റുമെന്നുള്ളതാണ്. മനുഷ്യൻ എനിക്ക് എന്ത് ചെയ്യും? നോക്കണേ, വേദപുസ്തകം പറയുന്നത് ഞാൻ നേരത്തെ വായിച്ച ചിന്ത, ദേഹത്തെ കൊന്നിട്ട് പിന്നെ അധികമായി ഒന്നും ചെയ്യുവാൻ കഴിയാത്തവർ. എൻ്റെ ദേഹത്തെ കൊല്ലുവാനേ കഴിയത്തുള്ളൂ, പക്ഷേ എൻ്റെ ആത്മാവിനെ തൊടുവാൻ ആർക്കും കഴിയുകയില്ല. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയത, നിങ്ങൾ എത്ര ടോർച്ചർ അനുഭവിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, നിങ്ങൾ എത്ര കഷ്ടത വീട്ടിനായാലും സമൂഹത്തിലായാലും എത്ര കഷ്ടത അനുഭവിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, ദാ കാൻ ടോർച്ചർ യു ഫിസിക്കലി. ഫിസിക്കലി നിങ്ങൾ എന്താണ് വേറെ ലോകത്തിലെത്തിക്കുവാൻ ലോകത്തിന് കഴിയുമായിരിക്കും, പക്ഷേ നിങ്ങളുടെ ആത്മാവിനെ തൊടുവാൻ അവർക്ക് കഴിയത്തില്ല. ദൈവമായുള്ള ഇൻറ്റിമസിയെ തൊടുവാൻ അവർക്ക് കഴിയില്ല. ഇന്ന് പ്രഭാത ദൈവം നമ്മോട് പറയുന്ന അത് തന്നെയാണ്. ആ ഒരു അനുഭവത്തിൽ നാം ആയിത്തീരണം. പ്രിയമുള്ളവരെ, രണ്ട് കാര്യങ്ങളാണ് നാം ഇന്ന് ധ്യാനിച്ചത്. പാപത്തിൻ്റെ അനന്തര ഫലങ്ങളാണ് നിരാശയും ഭയവും. ഇവയിൽ നിന്ന് വിമോചനം നൽകുവാൻ ക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. പാപത്തിൽ നിന്നും നമ്മെ വിമോചനം ചെയ്യുവാനായിട്ടാണ് ദൈവപുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, പുനരുദ്ധാരണം, സ്വർഗാരോഹണം, ഇവയൊക്കെ നമ്മെ സകല പ്രശ്നങ്ങളിൽ നിന്നും വിമോചനം നൽകുന്ന ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ ജനനം, ജീവിതം, മരണം, ഉയർത്തെഴുന്നേൽപ്പ്, സ്വർഗാരോഹണം, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സ്വാംശീകരിക്കാം. ദൈവത്തെ ഭയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭയപ്പാടുകളും മാറുന്നു എന്നുള്ളതാണ്. ദൈവത്തെ ഭയപ്പെടുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ഭയപ്പാടുകളും മാറുന്നു. നാം ദൈവത്തെ സ്നേഹിച്ച് തുടങ്ങുന്നു. ദൈവം നമ്മെ കരത്തിൽ പിടിച്ച് വഴി നടത്തുവാൻ ആരംഭിക്കുന്നു. കണ്ണുകളടയ്ക്കാം. നമ്മുടെ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹസമ്പന്നനായ സ്വർഗീയ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാത വിളയ്ക്കായ സ്തോത്രം. പാപത്തിൽ നിന്നുള്ള വിമോചനം, നന്ദി കർത്താവെ. രണ്ട് കാര്യങ്ങൾ, പാപത്തിൻ്റെ അനന്തരഫലങ്ങളായ നിരാശ, ഭയം, ഇവയിൽ നിന്നും രക്ഷപ്പെടുവാനുള്ള മാർഗങ്ങളെ വ്യക്തമായി വിശുദ്ധ വേദ പുസ്തക സത്യങ്ങളോട് ഞങ്ങളെ പഠിപ്പിച്ചതോർത്ത് സ്തോത്രം ചെയ്യാം. നൽകിയ നല്ല ചിന്തകൾക്കായി സ്തോത്രം അപ്പ. ഈ വചനങ്ങളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചുകൊണ്ട് അവസാനത്തോളം വരെ കർത്താവിൻ്റെ പാത പിൻപറ്റുവാൻ ഞങ്ങളെ കൃപയായി സഹായിക്കുക. വചനം കേട്ട എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സമാധാനം പ്രിയ മക്കളോടുകൂടി ഇരിക്കട്ടെ. അപ്പൊ ഒന്നിനും മുട്ടില്ലാതെ എൻ്റെ ദൈവം ഈ വരുന്ന ആഴ്ചക്കാലം നടത്തുമാറാകണമേ അപ്പ. അങ്ങേ ഭയപ്പെട്ട് അങ്ങേ സ്നേഹിച്ച് അങ്ങയുടെ വഴികളിൽ സഞ്ചരിക്കുവാൻ കൃപ ദൈവം എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബദ്ധരത്തങ്ങൾ, രോഗപ്രയാസങ്ങൾ, ദുരിതങ്ങൾ നോക്കെ ദൈവം ഞങ്ങൾ വിടുവിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ പാദത്തെ ഞങ്ങൾ ചുംബിക്കുന്നു. എല്ലാ നന്മകൾക്കായി സ്തോത്രമപ്പ. യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ ദൈവത്തിൻ്റെ കൃപ, അനുഗ്രഹം, നന്മ, വാഴ്വ് നിങ്ങളെല്ലാ പേരോടും ഇന്നും എന്നും സദാകാലം കൂടി ഇരിക്കുമാറാകട്ടെ. ആമീൻ, ആമീൻ.